നമസ്കാരം. എസ് ഐ വി വീക്കെൻഡ് ഗൾഫിലേക്ക് സ്വാഗതം. ഏവർക്കും വിഷു ആശംസകളോടെ പ്രധാന വാർത്തകൾ. എയർഇന്ത്യ മൃതദേഹങ്ങൾ തൂക്കി നോക്കി വിലയിടുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് 100,000 പ്രവാസികളെ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിക്കും മെമ്മോറണ്ടം കൊടുക്കുവാൻ യു എയിലെ പ്രവാസി കൂട്ടായ്മ ഒരുങ്ങുന്നു. എയർഇന്ത്യ മൃതദേഹങ്ങൾ തൂക്കി നോക്കി വിലയിടുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് 100,000 പ്രവാസികളെ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിക്കും വ്യോമയാന മന്ത്രാലയത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനും മെമ്മോറണ്ടം കൊടുക്കുവാൻ യു എയിലെ പ്രവാസി കൂട്ടായ്മ ഒരുങ്ങുന്നു. താമരശ്ശേരിയിലെ അശ്രഫ് കാമുത്ത് ഗൾഫുകാർക്കെല്ലാം നീ ചങ്കുമുത്ത് ഒറ്റക്കാലഞ്ഞു നീ സത്കർമ്മം ചെയ്തത് ഞങ്ങൾ അറിഞ്ഞില്ല. താമരശ്ശേരിയിലെ അശ്രഫ് കാമുത്ത് ഗൾഫുകാർക്കെല്ലാം നീ ചങ്കുമുത്ത് ഒറ്റക്കാലഞ്ഞു നീ സത്കർമ്മം ചെയ്തത് ഞങ്ങൾ അറിഞ്ഞില്ല. യു എയിലെ സാമൂഹിക പ്രവർത്തകരായ അശ്രഫ് താമരശ്ശേരിക്കൊപ്പം എന്ന ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പാണ് മൃതദേഹങ്ങൾ തൂക്കി നോക്കി വിലയിടുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 100,000 പ്രവാസികളെ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിക്കും വ്യോമയാന മന്ത്രിക്കും മെമ്മോറാണ്ടം കൊടുക്കാൻ ഒരുങ്ങുന്നത്. കേരളത്തിൽ ഏതു തരത്തിലുള്ള അപകട മരണങ്ങൾ നടന്നാലും അവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുപോലെ പ്രവാസികൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് 2,00,000 രൂപയെങ്കിലും കേരള സർക്കാർ നൽകണമെന്നും ഈ കൂട്ടായ്മ ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ട പ്രവാസി സമൂഹമേ, നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, വളരെ കഷ്ടപ്പെട്ടാണ് ഒരു പ്രവാസി കുറച്ച് പൈസയെങ്കിലും ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കുന്നത്. ഈ അയക്കുന്ന പൈസയുടെ 90% തുകയും അവൻ നാട്ടിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലേക്ക് അയക്കുമ്പോൾ അതിൻ്റെ അവൻ്റെ വീട്ടിലേക്കാണ് പ്രത്യക്ഷമായിട്ട് അയക്കുന്നതെങ്കിലും അതിന് പരോക്ഷമായിട്ട് അതൊരു രാജ്യത്തിൻ്റെ പുരോഗതിക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ തുക മാറ്റപ്പെടുമ്പോൾ ആ പ്രവാസി വർഷങ്ങളായി ഇവിടെ പണിയെടുത്ത് മരിച്ചു പോകുമ്പോൾ ആ മരിച്ചു പോകുന്ന ആ മയത്തിന് ആ ശവശരീരത്തിന് ആ ഡെഡ് ബോഡിക്ക് 1 കിലോയ്ക്ക് 18 ദിർഹംസ് എന്ന രീതിയിൽ വിലയിട്ട് തൂക്കി നോക്കി ആ മൃതദേഹത്തോട് കാണിക്കുന്ന അപമര്യാദയ്ക്ക് എതിരെയാണ് അശ്രഫ് താമരശ്ശേരിക്കൊപ്പം എന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്യാമ്പയിനിങ്ങാണ് നടക്കുന്നത്. ദുബായിൽ തുടങ്ങിയ ഈ ഒരു വിപ്ലവം ഇന്ന് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്കും വ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർ അല്ലെങ്കിൽ പ്രവാസികൾ, അവരുടെ പ്രവാസി കുടുംബങ്ങൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഇപ്പോൾ അംഗമായിക്കൊണ്ടിരിക്കുകയാണ്. എയർ അറേബ്യ പോലും മൃതദേഹം തൂക്കി നോക്കാതെ ഏകീകൃത ചാർജ് ഈടാക്കിക്കൊണ്ടു പോകാൻ തയ്യാറായപ്പോൾ എയർ ഇന്ത്യ മാത്രം അതിന് തയ്യാറാകുന്നില്ല. ഇതിനെതിരെ ശക്തമായ ക്യാമ്പയിൻ ഒരുക്കുമെന്നും സംഘാടകർ ACB യോട് പറഞ്ഞു. ഞങ്ങൾ ശക്തമായി കഴിഞ്ഞ 4 മാസമായി എയർ ഇന്ത്യയുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തൂക്കി നോക്കിക്കൊണ്ട് കിലോക്ക് 18 ദിർഹംസ് ചാർജ് ചെയ്ത് നമ്മുടെ പ്രവാസികളോട് കാണിക്കുന്ന അതിശക്തമായിട്ടുള്ള രീതിക്കെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിദേശ രാജ്യത്തുള്ള എയർ അറേബ്യ മാതൃകാപരമായിട്ടുള്ള തീരുമാനമായി വന്നിട്ട് പോലും ഇന്ത്യയുടെ എയർലൈൻസായ എയർ ഇന്ത്യ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. 4 മാസങ്ങൾക്ക് മുമ്പാണ് അശ്രഫ് താമരശ്ശേരിക്കൊപ്പം എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത്. ഇന്ന് ലോകത്തെമ്പാടുമായി 100,000+ പേർ അംഗങ്ങളാണ് ഈ കൂട്ടായ്മയിൽ. ഇതിന്റെ സംഘാടകർ ദുബായിൽ വെച്ച് ചേർന്ന പ്രവർത്തന യോഗത്തിൽ അശ്രഫ് താമരശ്ശേരിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ദിലീപ് കൊട്ടാരക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ രാജു കൈലാസം, ഫാറൂഖ് ചെർപ്പുളശ്ശേരി, ഗുൽ മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു.